നമസ്കാരം. സാൻഡ് റൂട്ട്സിന്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ എന്താ വെച്ചാല് നമ്മുടെ ബൈക്ക് ഉണ്ടല്ലോ, അതിപ്പോ നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മോട്ടോ വ്ളോഗിങ് കാര്യങ്ങളൊക്കെയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ കുറച്ചുപേര് ചോദിച്ച് നമ്മുടെ വണ്ടി ഏതാ, നമ്മള് വണ്ടി ആക്ച്വലി ശരിക്കും കാണിച്ചിട്ടില്ല. ഏതാ ബുള്ളറ്റ് ആണെന്ന് അറിയാം എല്ലാവർക്കും, പക്ഷെ ഏതാ വണ്ടി ഏതാ മോഡല് എന്നുള്ളതൊന്നും അറിയത്തില്ല. അപ്പൊ അതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഒരു യൂസർ എക്സ്പീരിയൻസ്, ഇപ്പൊ ഏകദേശം ഒരു വർഷത്തോളമായി, ഒരു 11 മാസത്തോളമായി നമ്മുടെ വണ്ടി എടുത്തിട്ട്. ഇതിന്റെ നെഗറ്റീവും പോസിറ്റീവും, അതായത് എനിക്ക് തോന്നിയത് അതായിരിക്കും അത് വീഡിയോ ഉണ്ടാവുക. അപ്പൊ നേരെ I get lost inside my thoughts, and when I start to think, oh, the tunnel closest starts to end up on the brink. I tried so hard, but all these scars, they cut so deep I bleed. I fell so fast from heaven, it's like someone clipped my wings. Now I'm falling, and I can't see the ground. Can we stop this gravity? It keeps bringing me down. I can't breathe and I don't wanna die. Can we stop this gravity? 'Cause I wanna say goodbye. ഇത് ആട്ട നമ്മുടെ വണ്ടി, അതായത് റോയൽ എൻഫീൽഡ് ക്ലാസിക്സ് 350 VS6 സ്റ്റെൽത്ത് ബ്ലാക്ക് എന്ന് പറഞ്ഞ എഡിഷൻ ആട്ടോ നമ്മുടെ. അപ്പൊ ഇതിപ്പോ നമ്മള് വാങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി, കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് നമ്മൾ ഇത് വാങ്ങിയത്. ഫെബ്രുവരി വാങ്ങി മാർച്ചിൽ നമ്മൾ ലോക്ക്ഡൌൺ ആയി, അതുകൊണ്ട് വളരെ കുറവാ കിലോമീറ്റർ നമ്മൾ യൂസ് ചെയ്ത്. മാർച്ച് മുതൽ പിന്നെ ഒരു 5-6 മാസം നമ്മൾ ലോക്ക്ഡൌൺ തന്നെ ആയിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് വണ്ടി അധികം യൂസ് ചെയ്തിട്ടേ ഇല്ല. അപ്പൊ ആകെ നമ്മൾ ഓടിയ കിലോമീറ്റർ എന്ന് പറഞ്ഞാല് കണ്ടോ, 3290 കിലോമീറ്റർ നമ്മൾ ആകെ ഓടിയിട്ടുള്ളൂ വണ്ടി. അത് തന്നെ ഇപ്പൊ ഈ അടുത്ത ഒരു 2 ആഴ്ചക്കുള്ളിലാണ് അതിൽ ബഹുഭൂരിഭാഗവും ഓടിയത്. നമ്മൾ കുറച്ച് മോട്ടോ വ്ളോഗിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആകെ ഒരു സർവീസ് ആണ് കഴിഞ്ഞേക്കുന്നത്, 500-ന്റെ. ഇനിയിപ്പോ 5000-ന്റെ സർവീസ് ബാക്കി കിടക്കുക. ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്ത വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹോണ്ടേന്റെ ട്രിഗർ എന്ന് പറഞ്ഞ 150cc ഒരു വണ്ടിയായിരുന്നു. അത് വിറ്റിട്ടാണ് നമ്മൾ ഈ വണ്ടി വാങ്ങിയത്. വണ്ടീന്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ബ്ലാക്ക് ആണ്. അപ്പൊ കാണുമ്പോ എല്ലാവർക്കും എന്താണ് ഇഷ്ടപ്പെടും. അങ്ങനെയാണ് എനിക്കും ഇത് ഇഷ്ടപ്പെട്ട് വാങ്ങിയത്. ആക്ച്വലി ഞാൻ വേറെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ കൽപ്പറ്റ ടെമ്പസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എൻഫീൽഡിൻ്റെ ഷോറൂം ഉണ്ട്, അവിടെ നിന്ന് പോയതാ. അപ്പോൾ ഈ വണ്ടി അവിടെ ഇരിക്കുന്ന കണ്ടു. അങ്ങനെ നമ്മൾ ഒരു ദിവസം കൊണ്ട് തീരുമാനമെടുത്ത് വാങ്ങിയ വണ്ടിയാട്ടത്. അപ്പോൾ കാണുമ്പോൾ നല്ലൊരു അട്രാക്ഷനാണ്, കണ്ടില്ലേ, ഫുൾ ബ്ലാക്കാണ്. ആകെ ഇതിനകത്ത് സാധാരണ ബുള്ളറ്റുകളിലൊക്കെ കുറേ ക്രോം ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക്. ഫുൾ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഓൾമോസ്റ്റ് 99% ഈ വണ്ടിയുടെ ബ്ലാക്കാണ്. ആകെ ഈ ക്രോം ഉള്ളത് തടേ കിക്കറിൻ്റെ ഈ സൈഡ്, പിന്നെ ഈ സസ്പെൻഷൻ്റെ സീറ്റിൻ്റെ ഇവിടെ, പിന്നെ ഈ എൻജിൻ സൈഡിൽ ഇച്ചിരി, ഇത്രയൊക്കെ ഉള്ളൂ ഇതിനകത്ത് ക്രോമായിട്ട്. ബാക്കി ഫുള്ള് ബ്ലാക്കാണ്, അതായത് മാറ്റ് ബ്ലാക്ക് കേട്ടോ, മാറ്റ് ബ്ലാക്ക്. തന്നെ അതെ റെഡ് ഗ്രാഫിക്സ് വരുന്നുണ്ട്, റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞ ടാങ്കിൽ. പിന്നെ ഇവിടെ 2 ലൈന്, ഇതിനകത്ത് ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് ക്ലാസിക്സ് 350 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കാണാൻ നല്ല ലുക്കാണ്, അതാണ് ഇതിൻ്റെ ഒരു ആദ്യത്തെ പോസിറ്റീവ്. കാരണം നമ്മളിത് വണ്ടി ഇങ്ങനെ റോട്ടിൽ കൂടെ പോകുമ്പോൾ ആൾക്കാരൊന്ന് നോക്കും. എല്ലാവരും വണ്ടിയിൽ മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് റോട്ടിൽ കൂടെ പോകുമ്പോൾ ഒരു ശ്രദ്ധ പിടിച്ചു വരാൻ. ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒരു മോഡിഫിക്കേഷൻ ഞാനിതുവരെ ഒന്നും ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് പിന്നെ മോഡിഫിക്കേഷൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഗാർഡ് ഞാൻ വെച്ചതാണ്, അത് നമ്മൾ വണ്ടി വാങ്ങുമ്പോൾ നമുക്ക് കിട്ടില്ല. ഇതിന് ഏകദേശം 3000 രൂപയോളമായിരുന്നു കേട്ടോ വില. പിന്നെ വന്നിട്ട് ഈ ലൈറ്റ്, അതിപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ് കാണുള്ളൂ. എന്താ ഈ 2 ലൈറ്റില്ലേ, ചെറിയ ബൾബ്, ആ ബൾബും നമ്മൾ വെച്ചതാണ്. നമ്മുടെ ഈ മൊബൈൽ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള സാധനം നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ. അല്ലാതെ ഒരു മോഡിഫിക്കേഷനും, ആക്ച്വലി ഞാനൊരു 150cc വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ബൈക്ക്. പെട്ടെന്നാണ് നമ്മളിത് 350യിലേക്ക് മാറിയത്. അപ്പോൾ ഇതിൻ്റെ ആദ്യമായിട്ടാണ് ഞാൻ ബുള്ളറ്റ് ഓടിക്കുന്നത്. നമ്മുടെ സുഹൃത്തുക്കളുടെ ഒരുവിധപ്പെട്ട എല്ലാവരുടെയും കയ്യിൽ ബുള്ളറ്റ് ഉണ്ട്, പക്ഷെ ഞാനിത് ഉപയോഗിച്ചിട്ടുമില്ല, ഓടിച്ചിട്ടുമില്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ വണ്ടി തന്നെ സ്വന്തം വാങ്ങിയിട്ടാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഇതിൻ്റെ പഴയ വണ്ടിയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്നാലും പറഞ്ഞു കേട്ട അറിവുകൾ മാത്രമേ ഉള്ളൂ. 150cc വണ്ടിയിൽ നിന്ന് ഈ 350യിലേക്ക് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല പവറും ഒരു സ്റ്റെബിലിറ്റിയും ഒക്കെയാണ് ഇതിൽ ഫീൽ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ വണ്ടിയിലേക്ക് വരുമ്പോൾ ഇത് BS6 ആയതുകൊണ്ട് തന്നെ
ഇതിനകത്തുണ്ട് ഒരു കാറ്റലിക് കൺവെർട്ടർ ഉണ്ട്. അതായത് ഈ പൊല്യൂഷനൊക്കെ കുറയ്ക്കാനായിട്ട് ഇപ്പോൾ വെച്ചതാണ്. അത് പഴയത് BS4 എന്ന് മാറിയതാണ്. പിന്നെ ഈ എക്സോസ്റ്റിന് അല്പം നീളം കൂടിയിട്ടുണ്ട് എന്നാണ് നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നത്. എനിക്ക് കറക്റ്റ് അറിയത്തില്ല, നമുക്ക് അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളൊന്നും കാര്യമായിട്ട് അറിയത്തില്ലല്ലോ. പിന്നെ വന്നിട്ട് മീറ്ററിൽ ഇതുണ്ടല്ലേ, ഈ ഓഡോമീറ്ററൊക്കെ സാധാരണ പഴയ ഓഡോമീറ്റർ തന്നെയാണ്. അത് റോയൽ എൻഫീൽഡ് തുടങ്ങിയ കാലം മുതലേ അവർ ഇത് മാറ്റം വരുത്തിയിട്ട് അതിനകത്തൊന്നും. പിന്നെ ഇപ്പോൾ ആദ്യം ഇതിനകത്തൊരു ചേഞ്ച് വരുത്തിയേക്കുന്നത് ഇൻഡിക്കേഷനിൽ നമ്മുടെ പെട്രോൾ ലോ ആയാൽ ഇതൊന്നും മിന്നും ഇടയ്ക്ക്. അപ്പോൾ നമ്മൾ എന്താക്കുക, വേഗം പോയി അടിക്കുക. കാരണം വേറെ റിസർവിന് സ്വിച്ചും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ 13.5 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി ഉണ്ട്. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് ലോങ്ങ് ഒക്കെ പോകുമ്പോൾ 13.5 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി ഉണ്ട്. സീറ്റ് അല്ല, ഫ്രണ്ടിൽ അത്യാവശ്യം വീതിയുള്ള സീറ്റാണ്, ഇരിക്കാനൊക്കെ നല്ല കംഫർട്ടാണ്, കുഴപ്പമൊന്നുമില്ല. ഞാനൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു 200 കിലോമീറ്റർ കണ്ടിന്യൂസ് ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. പിന്നെ ബാക്കിലെ സീറ്റ് അത്ര കംഫർട്ടായിട്ട് തോന്നുന്നില്ല, കുറച്ച് കട്ടിയും കാര്യങ്ങളൊക്കെയാണ്, അതെ കുറച്ച് റഫാണ്. അപ്പോൾ ലോങ് റൈഡിനൊക്കെ പറ്റുമെന്നറിയില്ല. സിറ്റി റൈഡിന് കുഴപ്പമില്ല, പക്ഷേ ലോങ് റൈഡിന് എന്തെങ്കിലും ഒരു ജെൽ സീറ്റ് എന്തെങ്കിലും മേടിച്ച് വെക്കേണ്ടി വരും. ബാക്കിൽ ഫ്രണ്ടിൽ കുഴപ്പമില്ല കേട്ടോ. ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ എൻഫീൽഡിന് വണ്ടി എടുത്തിട്ട് അലോയിയാക്കുന്നുണ്ട്. ഇതിന് നമുക്ക് ആ പ്രശ്നം വരുന്നില്ല. കണ്ടോ, കമ്പനി തന്നെ അലോയി വീലാക്കിയാണ് വരുന്നത്. അതിനകത്തൊരു റെഡ് കണ്ടില്ലേ, റെഡ് ഒരു സർക്കിൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല രസമായിട്ടുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് മോഡിഫിക്കേഷൻ്റെ കുറേ പണി ഈ വണ്ടിയിൽ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഡിമെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് സംഭവം നല്ല ലുക്കാണ്, പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. പെട്ടെന്ന് ഇതിനകത്ത് ചെളിയാവും, ചെളിയായാൽ നമുക്ക് അറിയാം. പിന്നെ അത് മാത്രമല്ല, ഇത് പെട്ടെന്ന് പോറും ഈ സാധനം. നമ്മൾ നഖം തന്നെ അറിയാതെ തട്ടിയാൽ ഇവിടെ പോറും. പിന്നെ നമ്മൾ ഹെൽമെറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ അറിയാതെ ഇതിൻ്റെ മേലെ വെച്ചാൽ അതിൻ്റെ സൈഡൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഇവിടെ പോറും. അതുകൊണ്ട് വളരെയധികം നമ്മൾ സൂക്ഷിക്കണം ഈ സാധനം, മാറ്റ് ഫിനിഷിങ് ആയതുകൊണ്ട്. പിന്നെയെന്ന് പറഞ്ഞില്ല, നമ്മളിത് കഴുകിയിട്ട് നമ്മൾ പെട്ടെന്ന് തുടച്ചില്ലെങ്കിൽ ഇതുണ്ടോ, അതൊക്കെ ഈ അതാണ് ഈ കളറിൻ്റെ പെട്ടെന്ന് നമുക്ക് കാണാം. ഇതുണ്ട് പാടുപാട് പോലെ, നമ്മൾ അപ്പം തന്നെ തുടയ്ക്കണം. ഡുവൽ ചാനൽ ABS ആണ്, കണ്ടില്ലേ. അതിവിടെ ഒരു സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. കണ്ടാ, എൻജിൻ എന്ന് പറയുമ്പോൾ കാർബറേറ്റർ അല്ല, ഫ്യൂവൽ ഇഞ്ചക്ഷനാണ്. അതും ഇപ്രാവശ്യം കൊണ്ടുവന്നൊരു മാറ്റമാണ് റോയൽ എൻഫീൽഡ്. ഇതൊക്കെയാണ് ഈ വണ്ടീൻ്റെ പോസിറ്റീവും നെഗറ്റീവും എനിക്ക് തോന്നി കേട്ടോ. നമുക്ക് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അറിയത്തില്ല. വണ്ടി ഓടിക്കാൻ അറിയാമെന്നല്ലാതെ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ അറിയില്ല. എന്താ ടോർക്ക്, എന്താ BHP, എന്താണ് മറ്റേ, ഇതൊന്നും തന്നെ നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് ഓടിക്കാനുള്ള ഒരു സാധാരണക്കാരൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. 212,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് കേട്ടോ. പിന്നെ നല്ല വെയിറ്റ് ഉണ്ട്, 195 കിലോയാണ് വണ്ടിയുടെ വെയിറ്റ്. ടാറിട്ട റോട്ടിൽ നിന്ന് ഇപ്പോൾ ഇച്ചിരി നമ്മൾ താഴോട്ട് ഇറക്കി വെക്കുന്നവർത്തോ, റോഡിൻ്റെ താഴോട്ടെ, അത് നമ്മൾ മേലോട്ട് ഇച്ചിരി വലിച്ച് കയറ്റണമെങ്കിൽ നമ്മൾ തിരിച്ച് വണ്ടി എടുക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ ചിലപ്പോൾ വേറെ ഒരാൾ സഹായം വേണ്ടി വരും ബാക്കിൽ നിന്ന് വലിക്കാനായിട്ട്. കാരണം അത്യാവശ്യം നല്ല വെയിറ്റാണ്, 195 കിലോയാണ് ഇതിൻ്റെ വെയിറ്റ്. അപ്പോൾ വണ്ടി ചെരിഞ്ഞാൽ ഇച്ചിരി പണിയാണ്, പക്ഷേ വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഓടിച്ചോടിച്ചൊക്കെ പോവാം. കാരണം വേറെ അതിനകത്ത് അല്ലാതെ ചേഞ്ചും കാര്യങ്ങളൊന്നും പഴയത് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒറ്റ കാഴ്ചയിൽ. ഇനിയിപ്പോൾ ഇത് കാണുന്നവർക്ക് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കാം കേട്ടോ. ഞാൻ പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടോ വണ്ടി ആണോ, എന്താ ഇഷ്ടപ്പെട്ടത് ഈ വണ്ടിയിൽ? എല്ലാം ഇഷ്ടപ്പെട്ടോ. ആ ഹാ, പഴയ വണ്ടിയാണോ ഈ വണ്ടിയാണോ ഇഷ്ടം? നമ്മൾ പഴയ ബൈക്കില്ലേ, ഇതാ ഇഷ്ടം അല്ലേ, ഇതാണ്. ആ ഹാ, അതായത് കാണുമ്പോൾ ഉണ്ടല്ലോ എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടമാണ്. കാരണം റോട്ടിക്കൂടെ പോകുമ്പോൾ കാണാൻ ഭയങ്കര ലുക്കാണ്. കാരണം ഫുൾ ബ്ലാക്ക്, അതിനകത്ത് റെഡ് ലൈനിങ്സ് ഇങ്ങനെ വരുമ്പോൾ കാണാൻ നല്ല സ്റ്റൈലാണ്. നമ്മുടെ സ്വന്തം വണ്ടിയാണ് പറഞ്ഞാലും കേട്ടോ, നമ്മൾ ഞാനും ആ ലുക്ക് കണ്ടതുകൊണ്ടാണ് എടുത്തത് ആക്ച്വലി. അപ്പോൾ ഈ 4 ഇൻഡിക്കേറ്ററും കൂടി വെച്ചിട്ടുണ്ട്. റൈഡൊക്കെ ചെയ്യുമ്പോൾ ആവശ്യം വന്നാലും നോക്കിട്ട് നമ്മൾ ഫോഗൊക്കെ വന്നാലേ. പിന്നെ ഈ ലൈറ്റിൻ്റെ പ്രശ്നം എന്നാണ്, ഇത് വണ്ടി ഓണാക്കിയത് എപ്പോഴും കത്തിക്കിടക്കും. ബാറ്ററിക്ക് പ്രശ്നമൊന്നുമില്ല, ബാറ്ററിൻ്റെ പവർ കൂട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ കൂടി പിന്നെ നമുക്കറിയത്തില്ല. പിന്നെ വേറെ 2 ഡിഫക്റ്റും കൂടി ഉണ്ട് കേട്ടോ. അതായത് ഇപ്പം എനിക്ക് ഉണ്ടായ 2 ദുരനുഭവങ്ങളും കൂടി ഞാൻ പറയാം. ഒന്ന്, ഇതാ ഇത് ഈ സംഭവം, ഈ മാറ്റ് ഫിനിഷാണ്, അതുകൊണ്ട് തുരുമ്പൊന്നും അധികം വരില്ല എന്നൊക്കെയാണ് നമ്മുടെ ആദ്യം നമ്മൾ വണ്ടി എടുത്തപ്പോൾ ഈ ഷോറൂമിൽ നിന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് തുരുമ്പായിരുന്നു, സോസിൻ്റെ ഉള്ളിൽ ഫുള്ള് തുരുമ്പായിട്ട്. ഇത് ഞാൻ മാറ്റിയതാട്ടോ, നമ്മൾ വാറണ്ടി പീരീഡിലായതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് മാറ്റി തന്നു, അല്ലെങ്കിൽ നല്ല പൈസയാവും. അതുപോലെ തന്നെ ടയർ, MRF ടയറാണ്. ഈ ടയറിൻ്റെ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ, ഞാനിത് എടുത്തപ്പം മുതലേ കാറ്റ് കുറയുന്ന പോലെ ഫീൽ ചെയ്ത്. അങ്ങനെ സംഭവം, ആദ്യമൊക്കെ ഞാൻ ഈ കടകളിൽ കൊണ്ട് കാറ്റ് ഫില്ല് ചെയ്ത് അങ്ങനെ ഉപയോഗിച്ചു. പിന്നീടാണ് മനസ്സിലായത് ഇത് പഞ്ചറും കാര്യങ്ങളൊന്നുമല്ല, ഇതിൻ്റെ ഈ ഇടയെ കൊണ്ടുണ്ടോ, ഈ റിമ്മിൻ്റെ സൈഡിൽ കൂടെ കാറ്റ് പോയിക്കൊണ്ടിരുന്നതാണ്. എന്തായാലും അതും
അവർ മാറ്റി തന്നു ടയർ. നമുക്ക് പൈസ ചിലവൊന്നുമില്ല, വാറണ്ടി പീരീഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ടയർ മാറ്റി തന്നു കേട്ടോ. അങ്ങനെ രണ്ട് വിഷയമാണ് എനിക്ക് ഇതിനകത്ത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. ഇപ്പോൾ ടയർ മാറ്റി തന്നതിന് ശേഷം കുഴപ്പമൊന്നുമില്ല. ഇപ്പം അതിന് ശേഷം നമ്മൾ 10-2000 km ഓടിച്ചു, കുഴപ്പമൊന്നുമില്ല. ടയറിൻ്റെ സൈസ് ഫ്രണ്ടിൽ 19 ഇഞ്ചും ബാക്കിൽ 18 ഇഞ്ചിൻ്റെ ആട്ടോ വരുന്നത്. അത്യാവശ്യം വീതിയൊക്കെ ഉള്ള നല്ല ടയറാണ്. കമ്പനി പറയുന്നത് ഒരു 25,000-30,000 km വരെ നിങ്ങൾ ടയർ മാറ്റേണ്ടി വരില്ല. സത്യാവസ്ഥ എന്താണെന്നറിയില്ല. എന്തായാലും നമുക്ക് ഒരുവൻ കിട്ടുന്ന വിചാരിക്കാം. എന്താ മൈലേജ് ഏകദേശം ഒരു 35-40 ഇടയ്ക്ക് എങ്ങനെയായാലും എനിക്ക് കിട്ടുന്നുണ്ട്. വണ്ടീൻ്റെ സൗണ്ട് കേൾപ്പിച്ചില്ലല്ലോ, വണ്ടിയുടെ സൗണ്ട് കേൾപ്പിച്ചാൽ കേട്ടോ. അപ്പം ആൾക്കാർ പറയുന്നത് പഴയതിനേക്കാളും സൗണ്ട് കുറഞ്ഞു എന്നൊക്കെയാണ്. പഴയ ഒരു ബുള്ളറ്റ് പോകുന്നു കണ്ടോ, അത്രയ്ക്ക് സൗണ്ട് ഇല്ല എന്നാണ് പറയുന്നത് BS6 ആയപ്പോൾ. എന്താണെങ്കിലും നമുക്ക് നമ്മുടെ വണ്ടീൻ്റെ സൗണ്ട് ഒന്ന് ഞാൻ കേൾപ്പിച്ചുതരാം. ഇതിൻ്റെ സൗണ്ട് കുറഞ്ഞു എന്നാണ് ഒരു വിധപ്പെട്ട എല്ലാവരും പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഇച്ചിരി കുറവ് പോലെ തോന്നുന്നുണ്ട് ആക്ച്വലി. പക്ഷേ ബേസ് സൗണ്ട് അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഈ പറയുന്ന പോലെ വലുതായിട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല. എന്നാലും കമ്പാരിറ്റീവ്ലി പഴയ വണ്ടിയിൽ വെച്ച് നോക്കുമ്പോൾ സൗണ്ട് കുറവാണ്. നമ്മളിപ്പോൾ വലിയ സൗണ്ടിൻ്റെ ഫാൻ അല്ലാത്തതുകൊണ്ട് നമുക്ക് വിഷയമില്ല. പിന്നെ നമ്മൾ എക്സോസ്റ്റ് മാറ്റിയിട്ട് വലിയ പൊട്ടുന്ന സൗണ്ട് ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടീൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം ദയവ് ചെയ്ത് കമന്റ് ചെയ്യുക. നാളെ ഇപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. I tried so hard, but all these scars, they cut so deep I bleed. I fell so fast from heaven, it's like someone clipped my wings.